കാനത്തിൽ നിന്നും ബിനോയ് വിശ്വത്തിലേക്കുള്ള അധികാര കൈമാറ്റം CPI എളുപ്പമാകില്ല. അന്തരിച്ച സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റെ കത്തിൻ്റെ ബലത്തിൽ സെക്രട്ടറി ചുമതല ലഭിച്ച ബിനോയ് വിശ്വത്തിനെതിരെ ആദ്യ വെടിപൊട്ടിച്ചത് പാർട്ടിയിലെ മുതിർന്ന നേതാവ് KE ഇസ്മയിലാണ്. പാർട്ടി കീഴ്വഴക്കം ലംഘിച്ചാണ് ഈ നിയമനമെന്നും താൽക്കാലിക ചുമതല ബിനോയ്ക്ക് നൽകേണ്ട അടിയന്തര ആവശ്യം പാർട്ടിക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ലെന്നുമാണ് ഇസ്മയിൽ തുറന്നടിച്ചത്. CPI ദേശീയ നിർവാഹക സമിതി യോഗം ഒഡീഷയിലെ ഭുവനേശ്വറിൽ ആരംഭിച്ച ദിവസമാണ് ഈ പരസ്യ വിമർശനത്തിന് ഇസ്മയിൽ തിരഞ്ഞെടുത്തത്. ശനി ഞായർ ദിവസങ്ങളിലായി ചേരുന്ന ദേശീയ നേതൃയോഗം കേരളത്തിലെ സംഘടനാ സാഹചര്യം ചർച്ച ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ 28 ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗമാണ് പുതിയ സെക്രട്ടറിയെ ഔപചാരികമായി തിരഞ്ഞെടുക്കേണ്ടത്. കാനത്തിൻ്റെ കത്ത് ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ആരും കണ്ടിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പിന്തുടർച്ച അവകാശമില്ല. സെക്രട്ടറിയുടെ അഭാവത്തിൽ ചുമതല നിർവഹിക്കാൻ അസിസ്റ്റന്റ് സെക്രട്ടറിമാരുണ്ട്. ദേശീയ നിർവാഹക സമിതി യോഗവും സംസ്ഥാന കൗൺസിൽ യോഗവും നിശ്ചയിച്ചിരിക്കെ അതിനു മുമ്പ് നിർവാഹക സമിതി യോഗം ചേർന്നു സെക്രട്ടറിയുടെ ചുമതല ഏൽപ്പിക്കേണ്ട സാഹചര്യം പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല, ഇസ്മയിൽ പറഞ്ഞു. കാനത്തിൻ്റെ സംസ്കാരം നടന്ന ദിവസം തന്നെ കോട്ടയത്ത് അടിയന്തരമായി സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേർന്നാണ് ബിനോയ് വിശ്വത്തിന് സെക്രട്ടറിയുടെ ചുമതല നൽകിയത്. യോഗത്തിൽ പങ്കെടുത്ത CPI ജനറൽ സെക്രട്ടറി DRAJA ഇതിനു മുൻകൈയെടുത്തു. തിരക്കു പിടിച്ച് നിയമനം നടത്തേണ്ട ആവശ്യമുണ്ടോയെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം K. പ്രകാശ് ബാബു ഉൾപ്പെടെ ചില നേതാക്കൾ ചോദിച്ചെങ്കിലും ബിനോയ്ക്ക് ചുമതല നൽകുകയായിരുന്നു. ഡൽഹിയിലിരിക്കുന്ന ബിനോയ് വിശ്വം തനിക്ക് പാരയാകുമോ എന്ന ഭയമാണ് DRAJA തിരക്കു പിടിച്ച നീക്കത്തിനു പിന്നിലെന്ന് നേരത്തെ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ബിനോയ് വിശ്വത്തിന് കേരളത്തിലെ CPIയെ നയിച്ചു കൊണ്ടുപോകാനാകുമോ എന്നുള്ള ഉത്കണ്ഠ അണികൾക്കുമുണ്ട്. വല്യേട്ടൻ കളിക്കുന്ന CPMന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ അദ്ദേഹത്തിനാകുമോ എന്നതാണ് അവരുടെ ആശങ്കയ്ക്കു കാരണം. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.